മഴക്കാലത്ത് റോഡിലൂടെ ഒഴുകുന്ന വെള്ളം വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ ദുരിതത്തിലാണ് ഇടുക്കി നെടുങ്കണ്ടം കോമ്പയാറിലെ ഏതാനും കുടുംബങ്ങൾ. കോമ്പയാർ പുഷ്പകണ്ഠം റോഡിലൂടെ ഒഴുകുന്ന വെള്ളം മുഴുവൻ സമീപത്തെ കൃഷിയിടങ്ങളിലും വീടുകളിലും എത്തും. കൃഷി പോലും ചെയ്യാനാവാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ചെറിയ മഴ പെയ്താൽ പോലും കോമ്പയാർ പുഷ്പകണ്ഠം റോഡിൽ നിന്നും മഴവെള്ളം സമീപത്തെ വീടുകളിലെത്തും. 2 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ് ഇവിടെയുള്ളത്. വെള്ളം കൃത്യമായി തിരിച്ചുവിടാത്തതാണ് ദുരിതം സമ്മാനിക്കുന്ന 10-25 വർഷം കൊണ്ട് ഞങ്ങളിത് അനുഭവിക്കുന്നതാണ്. ഇത് ഇവിടെയുള്ളവർ റോഡ് പണിയാനും പിന്നെ അവിടെ ഒരു മുഴയുണ്ട്, അതെടുക്കാനും സമ്മതിക്കത്തില്ല. സൈഡിൽ കൂടെ ഓട കീറാൻ സമ്മതിച്ചിട്ട് അതും സമ്മതിക്കുന്നില്ല. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെള്ളം വീഴുകയും മുറ്റത്തേക്ക് റോഡ് ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലോട്ടും ആയിരിക്കുകയാണ്. തുടർച്ചയായുള്ള വെള്ളമൊഴുക്ക് മൂലം വീടുകളുടെ സമീപത്തെ മൺതിട്ടകൾ ഇടിഞ്ഞ വീടുകൾക്ക് ഭീഷണിയായിട്ടുണ്ട്. ഒഴുകിയെത്തുന്ന മണ്ണും മണലും കൃഷിസ്ഥലങ്ങളിൽ അടിയുന്നതിനാൽ കൃഷിനാശവും വ്യാപകമാണ്. അതെ സാർ, മഴയത്തെന്ന് പറയാൻ നമ്മൾ ഉരുള് പൊട്ടി വരുന്ന പോലെ തോന്നും. കല്ലും മണ്ണും നമ്മളവിടെ നിൽക്കുവാണെങ്കിൽ നമ്മളെ തട്ടി തെറിപ്പിച്ച് പോകുന്ന പോലെയാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക്. അത്ര ശക്തിയാണ്. സ്ഥലം മൊത്തം മണൽക്കാടായിരിക്കും. അതാവട്ടെ, മണൽ നമ്മളെ മരുഭൂമി പോലെ കിടക്കുക. മണൽ ഈ ഒഴുകി വെള്ളം ഇതെല്ലാം കൂടെ ഒഴുകി. റോഡിന്റെ മുകൾ ഭാഗത്തുള്ളവർ റോഡിലേക്ക് മഴവെള്ളം തിരിച്ചുവിടുന്നതായും ഇവർ ആരോപിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കനത്ത മഴയിൽ ഇവിടെ വ്യാപകമായ കൃഷിനാശവും മണ്ണിടിച്ചിലും സംഭവിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ പറഞ്ഞു. അപ്പോൾ വീടുകൾക്കും ഇത് മുറ്റത്തേക്ക് വെള്ളം ഇറങ്ങിച്ചെന്ന് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ AE വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നോർത്തരണ്ട് ശാസ്ത്രീയമായിട്ട് ഇത് എങ്ങനെ വെള്ളം ഒഴുക്കി വിടാമെന്നുള്ളൊരു സംവിധാനം കൂടെ ആലോചിക്കേണ്ടതുണ്ട്. താൽക്കാലികമായെങ്കിലും മഴവെള്ളം കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ രാജകുമാരി.